ഹിസ്ബുല്ല ഗ്രൂപ്പിനെതിരെ ഇസ്രായേൽ യു എൻ സഭയിൽ പരാതി നൽകിയ രസകരമായിരിക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു സൈനിക വിഭാഗത്തിനെതിരെ യു എൻ അസംബ്ലിയെ സമീപിച്ചുകൊണ്ട് പരാതി നൽകുന്നത്. അവർ തങ്ങളുടെ അതിർത്തിയിൽ നിന്ന് വല്ലാത്ത രീതിയിൽ അക്രമം നടത്തുന്നുണ്ട്, അവരെ നിയന്ത്രിക്കണം, വലിയ നാശനഷ്ടങ്ങൾ തങ്ങൾക്കുണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് അത് യു എൻ സഭ അതിൽ ഇടപെടണം എന്നതാണ് ഇസ്രായേലിന്റെ പരാതി. ഈ പരാതി കേട്ട് ലോകം ഉയർച്ചിരിക്കുന്ന ഒരു രംഗം കൂടി ഇതിന്റെ കൂടെ ഉണ്ട്. കാരണം യു എൻ സഭ എന്ന് പറയുന്ന, അതായത് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന സംവിധാനം ഒരു കാലത്തും അംഗീകരിക്കാത്ത ഒരു വിഭാഗമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. 30-ലധികം പരാതികൾ ഇസ്രായേലിനെതിരെ ഈ സഭയിൽ ഉണ്ടാവുകയും സഭ അത് പാസാക്കിയെടുക്കുകയും ആ വിവരങ്ങൾ ഇസ്രായേൽ ഗവൺമെന്റിനോട് നടപ്പിലാക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യരുത്, പാലസ്തീന്റെ അതിർത്തിയിലേക്ക് കയറിക്കൊണ്ട് അവിടെ കയ്യേറ്റം ചെയ്തുകൊണ്ട് അവരെ കുടിയൊഴിപ്പിക്കരുത് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, സെറ്റിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ സൈനികരുമായിട്ട് വന്നിട്ട് പാലസ്തീനികളെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് അവിടെ ജൂതന്മാരെ പുനഃസ്ഥാപിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വീട് നൽകിക്കൊന്നുന്ന ഒരു സംവിധാനം, അതിനവർക്ക് സൈനികപരമായിരിക്കുന്ന ആയുധങ്ങൾ നൽകുന്നു, സൈനിക സംവിധാനങ്ങൾ കാവൽ നിൽക്കുന്നു, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഏകദേശം 2000 വർഷം 1948 തുടങ്ങി കഴിഞ്ഞ 2000 വർഷത്തിനിടയിൽ 700,000 ഈ ഫലസ്തീനുകൾ അങ്ങനെ കുടിയൊഴിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അവർ വരുന്ന രീതി കാര്യങ്ങളൊക്കെ പലപ്പോഴും ഈ യൂട്യൂബ് ബ്ലോഗർമാർ തന്നെ പുറത്തിറക്കാറുണ്ട്. ഒരു സൈനിക ട്രൂപ്പ് ആയിട്ട് ഒരു കുടുംബ സമേതം വരും, വീട് കാണും, ഒരു ഫലസ്തീന്റെ വീട് കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, അവരോട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ വെടിവെക്കും, അല്ലെ അറസ്റ്റ് ചെയ്യും, എന്നിട്ട് ഇവരെ അവിടെ താമസിപ്പിക്കും. അവർക്ക് AK-47 അടങ്ങുന്ന വലിയ ആയുധങ്ങൾ സംരക്ഷണത്തിന് വേണ്ടി കൊടുക്കും, വേണമെങ്കിൽ അവിടെ ഇസ്രായേൽ സൈനികർ കാവൽ നിൽക്കും. ഇവരോട് എന്ത് ചെയ്യും, വിട്ടുപോകാൻ വേണ്ടി പറയും, അതല്ലേ അറസ്റ്റ് ചെയ്യും, അല്ലെ വെടിവെച്ച് കൊല്ലുക. സ്ഥിരമായ രീതി 1948 ശേഷം 2000 വർഷം വരെയുള്ള ഏകദേശ കണക്ക് പ്രകാരം 600,000 to 700,000 പാലസ്തീനികൾ അങ്ങനെ കുടിയൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവരുടെ ഭൂമിയിൽ കയ്യേറിട്ട് നിങ്ങൾ ജൂതന്മാരെ സ്ഥാപിക്കരുത്. അത് എന്ന് വെച്ചാൽ അവിടുത്തെ രഹസ്യ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടും അവരുടെ നീക്കുപോക്കുകളൊക്കെ ഇസ്രായേൽ ഗവൺമെന്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ കൂടുതലും ജൂതന്മാരെ അങ്ങനെ സ്ഥാപിക്കുന്നത്. അവർക്കിടയിലൂടെ ഇവർ ജീവിക്കണം എന്ന തരത്തിലാണ്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ പലപ്പോഴും വ്യത്യസ്തപരമായിരിക്കുന്ന അറബ് രാജ്യങ്ങൾ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിക്കാറുണ്ട്, അത് യൂറോപ്യന്മാർ ഉന്നയിക്കാറുണ്ട്, എന്നിട്ട് സഭ അത് പാസ്സാക്കിയെടുക്കും. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മേലിൽ ചെയ്യാൻ വേണ്ടി പാടില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്തല്ലാതെ ഈ പാലസ്തീന്റെ പ്രദേശം ആക്രമിക്കാൻ പാടില്ല, കയ്യേറ്റം ചെയ്യാൻ പാടില്ല എന്നൊരു തീരുമാനം പലപ്പോഴും ഐക്യരാഷ്ട്രസഭ യു എൻ സഭ പാസ്സാക്കിയെടുക്കുന്നു. പാസ്സാക്കിയത് ഇസ്രായേൽ ഗവൺമെന്റിനോട് പറയുന്നു. ഇസ്രായേൽ ഗവൺമെന്റ് അത് മുഖവിലേക്ക് എടുക്കാതെ വീണ്ടും അതേ പ്രവൃത്തി ചെയ്യുന്നു. അങ്ങനെ ഒന്നല്ല, പല രീതിയിലുള്ള കാര്യങ്ങൾ, നിങ്ങളവിടെ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ മുടക്കാൻ പാടില്ല, ഭക്ഷണം തടയാൻ പാടില്ല, വെള്ളം തടയാൻ പാടില്ല, കറണ്ട് ഓഫാക്കാൻ പാടില്ല, ഇങ്ങനെ മെഡിക്കൽ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് നിങ്ങൾ പ്രത്യേകപരമായിരിക്കാൻ കരാറുണ്ടാക്കാൻ പാടില്ല, നിങ്ങൾ ലോകത്തിൻ്റെ മനസ്സാക്ഷിയോടൊപ്പം നിൽക്കണം, നിയമവ്യവസ്ഥ അനുസരിക്കണം, യുദ്ധ കുറ്റവാളികളെ പോലെ പെരുമാറുന്നത്, ഇങ്ങനത്തെ ഒരുപാട് വിഷയകാര്യങ്ങളൊക്കെ വ്യത്യസ്ത ഘട്ടങ്ങളിലൊക്കെ യു എൻ സഭയിൽ വന്നതും 30-ഓളം വിഷയത്തിൽ സഭ ഇത് പാസ്സാക്കിയിട്ട് നടപ്പിലാക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതാണ്. ഇസ്രായേൽ നടപ്പിലാക്കുന്നില്ലെങ്കിൽ, യു എൻ സഭ ഒരു പ്രമേയം പാസ്സാക്കിയിട്ട് അത് നടപ്പിലാക്കുന്നില്ലെങ്കിൽ, അത് നടപ്പിലാക്കാത്തതിന്റെ കാര്യങ്ങൾ ചോദിക്കേണ്ടത് അമേരിക്ക അടങ്ങുന്ന സൈനിക സംവിധാനമാണ്. അവരെ സംബന്ധിച്ചിടത്തേക്ക് പരാതിയില്ല, അതുകൊണ്ട് തന്നെ ഇവർ നടപ്പിലാക്കണമെന്നില്ല. ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ നിലനിൽക്കുന്ന ഒരു സഭയോടാണ് ഹിസ്ബുല്ല ഗ്രൂപ്പിനെ നിയന്ത്രിക്കണമെന്ന് ഇസ്രായേൽ പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ലോകം കാണുന്നത്. ലോകം മുഴുവൻ അത് കേട്ടിച്ചിരിക്കുകയാണ്. ഈ സഭ എടുക്കുന്ന ഒരു തീരുമാനം ഒരു കാലത്തും അംഗീകരിക്കാത്ത അതേ രാജ്യം വന്നിട്ട് എന്ത് ചെയ്യുന്നു, തങ്ങൾക്കെതിരെ മറ്റൊരു സൈനിക സംവിധാനം ആക്രമിക്കുന്നു, അവരെ നിയന്ത്രിക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ ആക്രമണം അത്രയ്ക്ക് ശക്തമായിരിക്കുന്നു, പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല, വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി അവരെ വന്ന് പിടികൂടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ 7 October ശേഷം തുടങ്ങിയ യുദ്ധത്തിൽ ഹിസ്ബുല്ല ഗ്രൂപ്പ് വഹിച്ച പങ്കും അതുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്കുണ്ടായിരിക്കുന്ന നാശനഷ്ടത്തെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു രൂപം അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള, കൃത്യമായ രീതിയിൽ ഒരിക്കലും ഇസ്രായേൽ പറയില്ല.
എത്ര സൈനികർ മരണപ്പെട്ടിട്ടുണ്ട്, എത്ര സൈനിക ടാങ്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, തങ്ങൾക്ക് എത്രത്തോളം അതിന് പ്രയാസമുണ്ട് എന്ന് പല സമയത്ത് ലോകം അത് കേൾക്കുന്ന സമയത്തുള്ള നാണക്കേട് ഓർത്തിട്ട് ഓരോരിക്കലും അത് പറയില്ല. കാരണം എന്ന് പറഞ്ഞാൽ രാജ്യം രാജ്യവുമായിട്ടല്ല ആക്രമിക്കുന്നത്, സൈനിക ട്രൂപ്പും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന ഇസ്രായേലും തമ്മിലാണ് ആക്രമണം നടക്കുന്നത്. അതുകൊണ്ട് പരമാവധി അവർ പറയാതിരിക്കുകയാണ്. എന്നിട്ട് ഗത്യന്തരമില്ലാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഈ വിഷയങ്ങൾ എടുത്തു പറയൽ തുടങ്ങിയത്. അങ്ങനെയാണ് ഈ യു എൻ സഭയിൽ ഈ സംവിധാനം ഈ കാര്യങ്ങളൊക്കെ എത്തുന്നത്. അതിന്റെ മറുപടി ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് അതുമായി ബന്ധപ്പെട്ട് എന്താണ് മറുപടി പറഞ്ഞത് എന്നതിന്റെ റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. ഒരു പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടാവും. ഏതായിരുന്നാലും അവരെ ഭാഗത്തുണ്ടാകുന്ന അക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഇസ്രായേൽ തന്നെ സമ്മതിച്ചിരിക്കുന്നു എന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. വലിയ രീതിയിലുള്ള സൈനിക സംവിധാനത്തിലേക്കാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ആക്രമണം നടത്തുന്നത്. ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അത്യാധുനികപരമായിരിക്കുന്ന ആയുധ സംവിധാനങ്ങളും അതിനോടനുബന്ധിച്ച് തന്നെ ഇതിനൊക്കെ പ്രാക്ടിക്കൽ ചെയ്തിരിക്കുന്ന സൈനികരുടെയും ഒരു സംഗമമാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് ലെബനോനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ട്രൂപ്പാണ്. ഒരുപാട് കാലം ഇസ്രായേലുമായി നേരിട്ട് ഇവർ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ ലെബനാന്റെ പ്രദേശം പിടിച്ചടക്കിയ സമയത്ത് അവരെ ആ പ്രദേശത്ത് നിന്ന് ഓടിപ്പിച്ചത് ഹിസ്ബുല്ലാ ഗ്രൂപ്പാണ്. അപ്പോൾ ഒരുപാട് കാലം സമരം ചെയ്താൽ, അല്ലെങ്കിൽ ഇവരുമായിട്ട് മുഖാമുഖം ഏറ്റുമുട്ടിയാൽ അവർ ഒഴിഞ്ഞു പോകുമെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്തത് ഹിസ്ബുല്ലാ ഗ്രൂപ്പാണ്. നിങ്ങൾ ഇസ്രായേലിനെ പേടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാലത്തും അവർ നമ്മൾക്ക് നേരെ വരികയും നമ്മളെ ഇല്ലാതാക്കുകയും ചെയ്യും. പകരം അവരെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കണം, അവരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആ സമയത്ത് അവർ ഒഴിഞ്ഞു പോയിക്കോളും. ഞങ്ങളുടെ ഭൂമി ഒരു പരിധിവരെ പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചത് ഇത്തരം അക്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളത് ഈ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ പ്രതിനിധി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ യുദ്ധത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുകയാണ്, ഞങ്ങൾ ഈ യുദ്ധത്തിൽ സജീവമായിട്ടുണ്ടാകുന്നു. ആദ്യഘട്ടത്തിലൊക്കെ ഒരു അക്രമം വരുന്നതിന് മുമ്പ് ഇസ്രായേൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പുമായി രഹസ്യമായ രീതിയിൽ ബന്ധപ്പെട്ടു എന്നാണ്. വല്ലാത്ത രീതിയിലൊരു പ്രതിസന്ധിയാണ് തങ്ങളുടെ രാജ്യത്ത് വന്നുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. ഏതോ റിപ്പോർട്ടിന്റെ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അപ്പൊ അത് ഈ ഒക്ടോബർ 9-ാം തീയതിയോടുകൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഒരു വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയാണ് രാജ്യം നിലനിൽക്കുന്നത്, രാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും കാലം ഇങ്ങനെ പ്രതിസന്ധി ഇസ്രായേലിന് വന്നിട്ടില്ല, അതും ഹമാസ് ഗ്രൂപ്പിന് മുമ്പിൽ തോറ്റുപോകാൻ എന്നൊരു വലിയ നാണക്കേടാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഞങ്ങൾ ആക്രമിക്കരുത് എന്ന് പറഞ്ഞു. അതിന് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്, നിങ്ങൾ വിഷയകാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ ഫലസ്തീൻ ആക്രമിക്കാതിരിക്കുക, അതോടുകൂടി വിഷയം തീർന്നു. ഫലസ്തീൻ ആക്രമിക്കാതിരിക്കുകയെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് അപ്പോഴത്തെ പ്രതിസന്ധി നടക്കാത്തൊരു സംഭവമാണ്. ഇത്രയും വലിയ 5000-ത്തോളം റോക്കറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ട് വലിയ നാശനഷ്ടങ്ങളുണ്ടായി, ലോകം മുഴുവാത്തത് ലൈവായിട്ട് കണ്ടു. അങ്ങനെ നാണക്കേടും മാനക്കേടും ആയി നിൽക്കുന്ന ഒരു വിഭാഗത്തോട് ഫലസ്തീൻ ആക്രമിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് കേൾക്കില്ലല്ലോ. അപ്പോൾ അക്രമം തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് തന്നെയാണ് പറഞ്ഞ്, അക്രമം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങളുടെ ഭാഗത്തുനിന്ന് തിരിച്ചടികൾ ഉണ്ടാവും എന്ന് അന്ന് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് പറയുകയും ചെയ്തു. അതിന്റെ ഒരു തുടർച്ച തന്നെ ആയിട്ടാണ് ഇപ്പോൾ ഇതിനെ വിലയിരുത്തുന്നത്. ഇത് അവർക്ക് സഹിക്കാൻ പറ്റുന്ന, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ്. അവർക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അവർക്ക് ഈ കാര്യം കൂടി ഈ കാര്യത്തിൽ പ്രത്യേകപരമായിരിക്കുന്ന ശ്രദ്ധ കൊടുക്കാനും പറ്റില്ല. ഒരു ഭാഗത്ത് കുത്തിവെമ്പതിൽ, ഒരു ഭാഗത്ത് ഹിസ്ബുല്ലാ ഗ്രൂപ്പ്, ഒരു ഭാഗത്ത് ഹമാസ്, ഇതെല്ലാം കൂടി പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിലേക്ക് അങ്ങോട്ട് നടക്കുന്ന ഒരു ആക്രമണം ലോകത്തെ ഒരു വാർത്തയല്ല, ഒരു ചർച്ചയല്ല, ഒരു സംഭവമേ അല്ല. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. ഈ പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ആർക്ക് നടക്കാത്തത്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നടക്കാത്തത്. അതുകൊണ്ടാണ് ഒരു സൈനിക ട്രൂപ്പിനോട് നേരെ മറിച്ച് ഇറാനെ പറ്റിക്കാൻ, ഇറാനെ നിയന്ത്രിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അത് ലോകം ഒരു മുഖവിലൊക്കെ എടുക്കും, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ നിയന്ത്രിക്കണം എന്ന തരത്തിലൊക്കെ പറഞ്ഞാൽ. ഇത് അതല്ല പറഞ്ഞു, ഹിസ്ബുല്ലാ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിലെ സൈനിക ട്രൂപ്പ് എന്നല്ല, ഒരു സൈനിക മിലീഷ്യകളാണ്. ആ മിലീഷ്യകളെ നിയന്ത്രിക്കണം എന്ന് ഒരു ലോക സൈനിക ശക്തിയുള്ള രാജ്യം പറയുന്ന സമയത്ത് അത് ലോക ചെരുക്കിയല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? യഥാർത്ഥത്തിൽ അവരെ ഇല്ലാതാക്കിയാൽ പോരെ? വലിയ അക്രമം നടത്തിയാൽ പോരെ? വലിയ സൈനിക സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, കാലോചിതമായി മാറ്റം വരുത്തുന്ന വലിയ സൈനിക സംവിധാനത്തിന്റെ കീഴിലാണ് താനും തന്റെ ജനങ്ങളും എന്ന് പലപ്പോഴും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറയുന്നതാണ്. അതുകൊണ്ട് തങ്ങൾക്ക് യാതൊരു ഭയമില്ല, ആ സൈനികരില്ലാത്ത രീതിയിൽ തന്നെ തങ്ങളുടെ രാജ്യം സുരക്ഷിതപരമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്ന് പറയുന്ന വിഭാഗം ഈ സൈനിക ട്രൂപ്പിനെ ഇല്ലാതാക്കല്ലേ വേണ്ടത്? അപ്പൊ അവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അവർ തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്ന പ്രത്യേകപരമായിരിക്കുന്ന ഒരു രംഗം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്.